വെൽക്കം ടു ഉത്തരാസ് കിച്ചൻ നമുക്കിന്ന് ഒരു ആരും അധികം കേട്ടിട്ടില്ലാത്തൊരു എന്നാൽ നമ്മൾ നമ്മുടെ വീട്ടിലൊക്കെ ഞങ്ങളുടെ വീട്ടിലൊക്കെ പണ്ട് അരക്കൊക്കെ ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് ചെറുപയർ വെച്ചിട്ടുള്ളൊരു ഫ്രൈയുമാണ് കറിയുമാണ് ഇതിൻ്റെ പേര് രംഗയ്യൻ എന്നാണ് ഇതിപ്പോൾ ഞാൻ ഒരു 250 ml കപ്പിൽ ഒരു കപ്പ് ചെറുപയർ എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് തലേദിവസം വേണമെങ്കിലും കുതിർത്തി വയ്ക്കാം ഞാനിപ്പോൾ ജസ്റ്റ് ഇപ്പോൾ ഒന്ന് കഴുകിയിട്ട് വെള്ളം ഒഴിച്ച് ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട് കുതിരാൻ വയ്ക്കും എന്നിട്ട് അത് അരയ്ക്കാം ഉപ്പ് ചേർത്ത് അരയ്ക്കാം എന്നിട്ട് അതിന് ഒരു മസാലയും കൂടെ വേണം അതിനൊരു 6 കാശ്മീരി ചില്ലിയും ഒരു 3-4 നല്ല എരിവുള്ള മുളകും 1 teaspoon മുഴുവൻ മല്ലിയും 1/2 teaspoon കുരുമുളക് 1 kashnam പട്ട 2 grams 2-3 അല്ലി വെളുത്തുള്ളി 5 ചെറിയ ഉള്ളി ഇതെല്ലാം അരച്ചിട്ട് നമുക്ക് ഈ അരച്ച ചെറുപയറിൻ്റെ ഒപ്പം മിക്സ് ചെയ്തിട്ട് നമുക്ക് സ്റ്റീം ചെയ്തെടുക്കാം എന്നിട്ട് ആ സ്റ്റീം ചെയ്യുമ്പോൾ കുറച്ച് ചെറുപയർ അരച്ചത് പ്ലെയിനായിട്ട് സ്റ്റീം ചെയ്യാം അത് കറി ഉണ്ടാക്കാൻ ഞാൻ ഒരു മസാലക്കറി ആ മസാലക്കറി നമുക്ക് ഈ ഇതില്ലേ ചപ്പാത്തി ചോറ് നൂൽപുട്ട് എന്തിനു വേണമെങ്കിലും കഴിക്കാം അതിന് വേണ്ട കറിക്ക് വേണ്ടത് 1/2 teaspoon മഞ്ഞൾപ്പൊടി 1 teaspoon മുളക് പൊടി 2 teaspoon മല്ലിപ്പൊടി 1/2 teaspoon ജീരകം 1/2 teaspoon കുരുമുളക് 1 ചെറിയ ഉള്ളി സവോള അരിഞ്ഞത് കുറച്ച് 1/3 teaspoon നാളികേരം വറുത്തിടാൻ കടുകും ഉള്ളിയും ഉള്ളി നമുക്ക് ഏത് വേണമെങ്കിലും എടുക്കാം ചെറിയ ഉള്ളിയാണെങ്കിൽ 4 വട്ടത്തിൽ അരിഞ്ഞത് സവോള എങ്കിൽ ഒരു ചെറിയ സവോളയുടെ കാൽഭാഗം അരിഞ്ഞത് അപ്പം നമുക്ക് ഇനി ഇത് അരച്ചിട്ട് വരാം അപ്പം നമ്മൾ ഇതാ മസാല ഫ്രൈ ചെയ്യാനുള്ളതിൻ്റെ മസാല അരച്ചിട്ടുണ്ട് കറിക്കുള്ള മസാലയും റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് മിക്സ് ചെയ്യാം ഇത് നമുക്ക് പ്ലെയിനായിട്ട് ഫുള്ളും പ്ലെയിനായിട്ട് വേവിച്ചിട്ട് വേണമെങ്കിലും ഉണ്ടാക്കാം പക്ഷേ ഞാൻ അങ്ങനെ പ്ലെയിനായിട്ട് വേവിച്ചിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് സ്റ്റീം ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ കുരുമുളകും മുളക് പൊടിയും മല്ലിപ്പൊടിയും ഇഞ്ചി വെളുത്തുള്ളി കുറച്ച് പെരിഞ്ചീരകം എല്ലാം ചേർത്തിയിട്ട് പൊടികൾ അതിൻ്റെ എല്ലാം ചേർത്തിയിട്ട് ഉണ്ടാക്കിയാൽ മതി ഫ്രൈ ചെയ്താൽ മതി അപ്പം നമുക്ക് ഇത് രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്യാം മസാലയും ചെറുപയറും കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് സ്റ്റീം ചെയ്യാം വയ്ക്കാം ചെറുപയർ ഞാൻ ഉപ്പ് ചേർത്തി അരച്ചതാണ് ഇത് നോൺ വെജിറ്റേറിയൻസിനും ഇഷ്ടമാവും അങ്ങനത്തെ ഒരു ടൈപ്പ് കറിയാണ് കറിയല്ല ഫ്രൈ ആണ് നമുക്ക് ഒരു ഇതിൽ തന്നെ 2 portions സ്റ്റീം ചെയ്യാൻ വയ്ക്കാം അപ്പോൾ അറ്റ് എ ടൈം 2 കിട്ടുമല്ലോ സ്റ്റീം ആയ ശേഷം നമുക്കത് പീസാക്കി കട്ട് ചെയ്തെടുക്കാം അങ്ങനെ നമ്മൾ 2 portions മസാല ആക്കിയതും പ്ലെയിനും വെച്ചിട്ടുണ്ട് ഇത് കറി ഉണ്ടാക്കാനെടുക്കാം ഇത് ഫ്രൈ ഞാനപ്പോൾ ഇത് രണ്ടും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിനെ നമുക്കിനി കറി ഉണ്ടാക്കാനും എടുക്കാം ഇത് നമുക്ക് വെറുതെ എണ്ണ ഒഴിച്ച് മെഴുക്ക് വറ്റാം ഇതിപ്പം നമ്മളിതുപോലെ പ്ലെയിനായിട്ട് വേവിച്ച് കട്ട് ചെയ്തിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ ഇങ്ങനെ മസാല ചേർക്കാതെ ഉണ്ടാക്കുകയാണെങ്കിൽ കുരുമുളകും മറ്റേ മസാലകളൊക്കെ നമ്മൾ പുരട്ടിയിട്ട് മെഴുക്ക് വറ്റിയാൽ മതി അപ്പോൾ ഇതാകുമ്പോൾ കുറച്ചും കൂടെ ഈസിയാവും മസാലയൊക്കെ അകത്ത് ചെല്ലും പിന്നെ ഇതിന് നമുക്ക് നല്ല തൈര് കൂട്ടിയിട്ട് ചോറ് കഴിക്കാം ഞാൻ തൈര് സാദം ഉണ്ടാക്കണമെന്നാണ് വിചാരിച്ചത് പക്ഷേ ഇത് കുറച്ച് എരിവുണ്ട് അപ്പോൾ തൈര് സാദം ഉണ്ടാക്കിയാൽ അതിലും മുളകൊക്കെ ആവില്ലേ അപ്പോൾ അതുകൊണ്ട് വെറുതെ തൈര് കൂട്ടി നമ്മൾ ചെറുപയർ അരയ്ക്കുമ്പോൾ ഉപ്പിട്ടതാണ് അത് കാരണം ഈ മസാലയിലേക്ക് മാത്രം കുറച്ച് ഉപ്പിട്ടാൽ മതി ഞാൻ ഉപ്പിട്ടിട്ടുണ്ട് നമുക്ക് ഇനി ഇത് ചേർത്തിയിട്ട് നല്ലപോലെ ഒന്ന് തിളയ്ക്കുമ്പോൾ ഓഫ് ചെയ്തിട്ട് കടുകും ഉള്ളിയും കൂടെ വറുത്തിടാം ഇത് ചോറിനും ചപ്പാത്തിക്കും ഇഡ്ഡലി ദോശ മറ്റേ നൂൽപുട്ട് അങ്ങനെ കൂട്ടാൻ തിളയ്ക്കട്ടെ അപ്പോഴേക്കും നമുക്ക് ഇത് മെഴുക്ക് വറ്റാൻ വേണ്ടി കുറച്ച് എണ്ണ ഒഴിക്കാം എന്നാൽ നമുക്ക് ആദ്യം ഒരു
രണ്ട് ടീസ്പൂൺ ഒഴിക്കാം പിന്നെ വേണമെങ്കിൽ നോക്കിയിട്ട് ഒഴിക്കാം അങ്ങനെ നമ്മുടെ കറി തിളച്ചു ഓഫ് ചെയ്തിട്ട് നമുക്ക് വറുത്തിട്ട് ചേർക്കാം കടുകും ഉള്ളിയും കൂടി വറുത്തിട്ടു ഇതിലേക്ക് മസാലക്കറിക്ക് ആക്ച്വലി കറിവേപ്പില ചേർക്കില്ല ഞാൻ പിന്നെ ഒരു ഫ്ലേവറിനും കറിവേപ്പില നല്ലതല്ലേ അതുകൊണ്ട് ഒരു തണ്ട് കറിവേപ്പില ഇങ്ങനെ പച്ചക്കിടാം ഇനി നമുക്കിത് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം അങ്ങനെ നമ്മുടെ രംഗയ്യൻ റെഡിയായി അപ്പോൾ ഇതിന് നമുക്കിങ്ങനെ മുളക് കുഴിയില്ലേ നാളികേരം ജീരകം ചേർത്തി അരച്ച പരിപ്പിട്ടിട്ട് എന്തെങ്കിലും ഒരു കഷ്ണം ഇട്ടിട്ട് വേവിച്ചിട്ട് നാളികേരം ജീരകം ചേർത്തി അരച്ച മുളക് കുഴിയില്ലേ അതിനും ഈ ഉപ്പേര് ഇത് നന്നായിരിക്കും രംഗയ്യൻ അല്ലെങ്കിൽ കേർഡ് റൈസ് ഉണ്ടാക്കിയാലും നല്ലതാണ് ഞാനിപ്പോൾ കേർഡ് റൈസ് ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ വറുത്തിട്ടിട്ടില്ല പിന്നെ ഈ കറി മസാലക്കറിയും നമുക്ക് ദോശ ഇഡ്ഡലി ചപ്പാത്തി നൂൽപുട്ട് പുട്ട് എന്തിനു വേണമെങ്കിലും കൂട്ടിക്കഴിക്കാം അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യൂ കമൻസൊക്കെ കമൻസിലൂടെ എല്ലാവരും അഭിപ്രായങ്ങൾ അറിയിക്കൂ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യൂ ബെല്ലൈക്കൺ അമർത്തൂ ഓക്കെ താങ്ക് യു